ഗൾഫ് ഫോക്കസിലേക്കുള്ള പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പ്രവാസ ലോകത്ത് വിഷു ഒരുക്കങ്ങൾ സജീവം. സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും വിഷു സദ്യയ്ക്കും കണിയൊരുക്കുന്നതിനുമുള്ള വിഭവങ്ങൾ നിരന്നുകൾ. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ ഉണർത്തി വിഷുകാലം എത്തിയതിന്റെ സന്തോഷത്തിലാണ് പ്രവാസികൾ. യു എയിൽ എങ്ങുമുള്ള സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിൽ വിഷു സദ്യയ്ക്കും കണിയൊരുക്കുന്നതിനുള്ള വിഭവങ്ങൾ നിരന്നു കഴിഞ്ഞു. കണിക്കുന്നയും പഴങ്ങളും പച്ചക്കറികളും ഒക്കെയായി പരമ്പരാഗത ശൈലിയിൽ സമൃദ്ധമായി തന്നെയാണ് മലയാളി വീടുകളിൽ കണിയൊരുക്കി വിഷു ആഘോഷിക്കുക. അവധി ദിനമായതിനാൽ നേരത്തെ തന്നെ സദ്യ ഒരുക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങാനും പുതു കോടിയെടുക്കാനും പ്രവാസികൾ എത്തിക്കഴിഞ്ഞു. കണിക്കൊന്ന മുതൽ വിഷുവിനണിയുന്ന പരമ്പരാഗത കേരളീയ വസ്ത്രങ്ങൾ വരെ വാങ്ങാൻ യു എയിലെ ഹൈപ്പർ മാർക്കറ്റുകളിൽ തിരക്കാണ്. നാട്ടിലേതുപോലെ വിഷു ആഘോഷിക്കാൻ വേണ്ടുന്നതെല്ലാം ഓരോ സ്ഥലത്തും സജ്ജീകരിച്ചിട്ടുണ്ട്. വിഷുവിനോടനുബന്ധിച്ച് പായസമേള അടക്കമുള്ള വിവിധ പരിപാടികൾ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഒരുക്കിയിട്ടുണ്ട്. വിവിധ സംഘടനകളും കൂട്ടായ്മകളും വരും ദിവസങ്ങളിൽ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. 24 ദുബായ്. സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് ധനസമാഹരണം ലക്ഷ്യം കണ്ടത് 24 അഭിമാന നിമിഷം. സന്തോഷം പങ്കുവയ്ക്കാൻ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ കോഴിക്കോട് ഫറൂഖിൽ അബ്ദുൾ റഹീമിന്റെ കുടുംബ വീട്ടിലെത്തി. ജയിലിൽ നിന്ന് ഫോണിൽ ബന്ധപ്പെട്ട അബ്ദുൾ റഹീമിന്റെ ശബ്ദം 24 ലോകം കേട്ടു. ധനസമാഹരണത്തിന് 24 ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നേരിട്ടറിയിക്കാനാണ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഫറൂഖിലെ വീട്ടിലെത്തിയത്. ഒരാഴ്ച മുമ്പ് നിറകണ്ണുകളോടെയാണ് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഫാത്തിമ ഉമ്മ എത്തിയത്. ഇന്ന് ആ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അബ്ദുൾ റഹീം ജയിൽ മോചിതനായി ഫറൂഖിലെ വീട്ടിലെത്തി ഉമ്മയെ കാണും വരെ 24 ഒപ്പമുണ്ടാകുമെന്ന് ആർ ശ്രീകണ്ഠൻ നായരുടെ ഉറപ്പ്. നമ്മുടെ ജിദ്ദയിലുണ്ടായിരിക്കുന്ന സമിതിയുടെ ചെയർമാൻ ആലിംഗിൽ മുഹമ്മദ് സാർ, അദ്ദേഹം നമ്മുടെ 24 ചെയർമാൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാല് റഹീമിനെ ഉമ്മയുടെ അടുത്തെത്തിയിട്ടേ നമ്മൾ ഇന്ന് പിൻവാങ്ങുന്നതാണ്. എത്ര ആഴ്ചയായാലും രണ്ടു മാസം അവിചാരിതമായി സൗദിയിലെ ജയിലിൽ നിന്നും അബ്ദുറഹീമിന്റെ ഫോൺ കോൾ. തന്നെ സഹായിച്ചവരോടുള്ള അകമഴിഞ്ഞ നന്ദി റഹീം 24 പങ്കുവച്ചു. ഉമ്മയുടെ എന്തെങ്കിലും ഒന്ന് പറയൂ റഹീം, ഉമ്മ കേട്ടോണ്ടിരിക്കുക. ഇത് റഹീമിന് ഇനി കരയേണ്ടി വരത്തില്ല കേട്ടോ. സന്തോഷമായിട്ട് ഇരിക്കുക. നമ്മുടെ അവിടെ ആലിംഗൽ മുഹമ്മദ് അദ്ദേഹം ഉണ്ട്, അവരുടെ അദ്ദേഹത്തിന്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട്, അവരെല്ലാവരും പണിപ്പെടുന്നുണ്ട്. എത്രയും ദിവസങ്ങൾ കുറച്ച് റഹീമിനെ ഈ നമ്മുടെ ഫറൂഖിൽ ഉമ്മയുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി. 18 മകനെ കാത്തിരുന്ന വേദന ഒരമ്മയ്ക്ക് മാത്രമേ മനസ്സിലാകൂ എന്ന് ഫാത്തിമ ഉമ്മയെ കാണാനെത്തിയ ഉഷാ ശ്രീകണ്ഠൻ നായരും പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഞാനിപ്പോ ആലോചിക്കും, ഈ 18 അമ്മ എങ്ങനെ തള്ളി നീക്കിന്ന്. ഓരോ നിമിഷവും ഒരമ്മയ്ക്ക് മാത്രമേ ആ വേദന അറിയൂ. ശരിക്കും എനിക്കൊന്നും പറയാനില്ല. അസാധ്യമെന്ന് തോന്നുന്ന കാര്യമാണ് മലയാളികൾ തോളോട് തോൾ ചേർന്ന് സാധ്യമാക്കിയതെന്ന് 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ്. മലയാളികളുടെ സ്നേഹം, ഇത്തരം കാര്യത്തിലുള്ള ഐക്യം, ഇതൊക്കെയാണ് ശരിക്കും ഒരു റിയൽ കേരള സ്റ്റോറി ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്, എടുത്തു കാണിക്കേണ്ടത്. ഈ പൈസ സമാഹരിക്കാനുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് 6 സമയമാണ് അതിന് കൊടുത്തിരുന്നത്. ആ സമയത്ത് ആ 6 April 16 തീരാൻ പോകുന്നത്. സമാഹരിച്ച 34 കോടി രൂപ സൗദിയിൽ റഹീമിന്റെ പരിചരണത്തിലിരിക്കെ മരിച്ച ബാലന്റെ കുടുംബത്തിന് കൈമാറും. ഇതിനുള്ള നടപടികൾ ഉടൻ തുടങ്ങും. തിങ്കളാഴ്ച എംബസി ഉദ്യോഗസ്ഥരും ജനകീയ കൂട്ടായ്മ പ്രതിനിധികളും അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവിഭാഗവും കോടതിയെ സമീപിക്കും. കോടതി വധശിക്ഷ റദ്ദാക്കി ഉത്തരവിട്ട ശേഷം പണം കൈമാറും. നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ 2 സമയമെടുക്കും. 24 കോഴിക്കോട്. റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ നടപടി ആരംഭിച്ചു. വാദിഭാഗം അഭിഭാഷകരുമായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഇന്ന് ചർച്ച നടത്തി. ചൊവ്വാഴ്ച കോടതിയെ സമീപിക്കുമെന്ന് വാദിഭാഗം അറിയിച്ചു. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ജലീൽ, എന്തായാലും ഈ ബ്ലഡ് മണി ഇപ്പോൾ കൈമാറിയിട്ടുണ്ട് എംബസിക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എത്ര നാളുകൾ എടുക്കും അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി? എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? പ്രവിത, ഈ ബ്ലഡ് മണി നാട്ടിൽ സ്വരൂപിച്ച പണം ഫണ്ട് സൗദിയിൽ
ഇന്ത്യൻ എംബസിക്ക് കൈമാറിയിട്ടില്ല. അതിന് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. ഇതിന്റെ നാട്ടിൽ നിന്നും പണം ഫണ്ട് സൗദിയിൽ എത്തിക്കാനുള്ള വഴികളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അബ്ദുറഹിമിന്റെ മോചനത്തിലുള്ള നടപടിക്രമങ്ങൾ സൗദിയിൽ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം ഇന്ന് തന്നെ ആരംഭിച്ചു. മരിച്ച സൗദി പൗരന്റെ കുടുംബം ആവശ്യപ്പെട്ട മോചനദ്രവ്യം റെഡിയാണെന്ന് ആ കുടുംബത്തിന്റെ വക്കീലിനെ അറിയിച്ചിട്ടുണ്ട്. വാദി വിഭാഗം വക്കീലുമായി ഇന്ന് സൗദിയിലെ ഇന്ത്യൻ എംബസി പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഓൺലൈനായിട്ടായിരുന്നു ഈ ചർച്ച. ചർച്ചയിൽ എംബസി പ്രതിനിധിക്ക് പുറമെ അബ്ദുറഹിമിന്റെ വക്കീലും റിയാദിലെ സഹായ സമിതി പ്രതിനിധികളും ഒക്കെ പങ്കെടുത്തിരുന്നു. ഏപ്രിൽ 16 മുമ്പ് 15 മില്യൺ റിയാൽ അഥവാ ഈ 34 കോടി രൂപ തയ്യാറാക്കണമെന്നായിരുന്നു സൗദി കുടുംബത്തിന്റെ ആവശ്യം. ഈ സമയപരിധിക്കുള്ളിൽ തന്നെ പണം തയ്യാറാണ് എന്ന് ആ കുടുംബത്തിന് ബോധ്യപ്പെട്ടു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇക്കാര്യം കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. പെരുന്നാൾ അവധി കഴിഞ്ഞ് ഈ ചൊവ്വാഴ്ചയാണ് കോടതി സൗദിയിലെ കോടതികളൊക്കെ തുറക്കുക. അന്ന് തന്നെ മറ്റു നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് വാദി വിഭാഗം വക്കീൽ അറിയിച്ചിട്ടുണ്ട്. മോചനദ്രവ്യം സ്വീകരിച്ച് റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് ഈ കുടുംബം രേഖാമൂലം കോടതിയെ അറിയിക്കും. ശേഷം കോടതി അപ്പീലിനായി ഏതാണ്ട് 1 മാസത്തെ സമയം അനുവദിക്കും. ഈ സമയം കഴിഞ്ഞാൽ ആർക്കും അപ്പീൽ ഇല്ലെങ്കിൽ മേൽക്കോടതിയുടെ അനുമതി വാങ്ങും. മേൽക്കോടതിയുടെ അതായത് സുപ്രീം കോടതിയുടെ അനുമതി കിട്ടുന്നതോടെ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കുകയും മോചനത്തിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഇതാണ് ഇനി മുമ്പിലുള്ള കാര്യങ്ങൾ. അതിനുശേഷം മാത്രമായിരിക്കും ഈ സ്വരൂപിച്ച ഫണ്ട് ഈ കുടുംബത്തിന് കൈമാറുക. ഇനി പ്രധാനമായി ഉള്ളത് നാട്ടിൽ സമാഹരിച്ച ഈ 34 കോടി രൂപ സൗദിയിലെത്തിക്കുക എന്നതാണ്. ഇതിനുള്ള വഴികൾ ഇന്ത്യൻ എംബസിയും ഈ സഹായ സമിതിയും എല്ലാം പരിശോധിച്ചു വരികയാണ്. ശരി, ജലീൽ കണ്ണമംഗലമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പി വി ആർ സിനിമാസും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായുള്ള തർക്കം പരിഹരിച്ചു. നാളെ മുതൽ പി വി ആർ സിനിമാസിന്റെ തിയേറ്ററുകളിൽ മലയാളം സിനിമകൾ പ്രദർശിപ്പിക്കും. വ്യവസായി എം എ യൂസഫ് അലിയുടെ മധ്യസ്ഥതയിൽ ഫെഫ്കെയും പി വി ആർ അധികൃതരും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പ്രൊജക്ട് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായുള്ള തർക്കമാണ് മലയാള സിനിമകൾ ബഹിഷ്കരിക്കാൻ പി വി ആറിനെ പ്രേരിപ്പിച്ചത്. പി വി ആർ തിയേറ്റർ സ്ക്രീനുകൾ ലുലു മോളിലുള്ളതിനാൽ എം എ യൂസഫ് അലിയെ ഫെഫ്ക നേതൃത്വം പ്രശ്നം ധരിപ്പിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിലാണ് തർക്കം അവസാനിപ്പിക്കാൻ ധാരണയായത്. പ്രശ്നപരിഹാരത്തിനിടപെട്ട എം എ യൂസഫ് അലിക്ക് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ നന്ദി അറിയിച്ചു. പി വി ആറുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെ സഹായിച്ചത് ശ്രീ എം എ യൂസഫ് അലിയാണ്. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഒരുപക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെക്കാൾ ഫലപ്രദമായി പി വി ആർ മാനേജ്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ എം എ യൂസഫ് അലിയെ പോലുള്ള ഒരു വ്യവസായി ശരി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സ്റ്റേക്കുകളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മലയാള സിനിമയുടെ മുഴുവൻ വികാരവും ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള തീർത്താ തീരാത്ത നന്ദിയും സ്നേഹവും ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുന്നു. മുന്നറിയിപ്പില്ലാതെയാണ് സിനിമകളുടെ പ്രദർശനം നിർത്തിയത്. ആടുജീവിതം ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയിലെമ്പാടുമുള്ള 1500 പി വി ആർ സ്ക്രീനുകളിലായാണ് മലയാള സിനിമയ്ക്ക് ബഹിഷ്കരണം ഏർപ്പെടുത്തിയത്. കരാർ ലംഘനം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി സിനിമാ സംഘടനകൾ നടത്തിയ പോരാട്ടം മലയാള സിനിമയ്ക്ക് കരുത്തു പകരുന്നതാണ്. 24 കൊച്ചി. ആലപ്പുഴ കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തുന്ന യാത്രാ ബോട്ട് പോളയിൽ കുടുങ്ങി. വെട്ടിക്കാട് ഭാഗത്താണ് 5 മണിക്കൂറായി ബോട്ട് കുടുങ്ങിക്കിടക്കുന്നത്. കുട്ടികളടക്കം 25 യാത്രക്കാരാണ് ബോട്ടിലുള്ളത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, ഈ ബോട്ട് ഇതുവരെ പോള നീക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടില്ലേ? ഇപ്പോൾ മണിക്കൂറുകളായി ഇത് കുടുങ്ങിക്കിടക്കുകയാണല്ലോ, എന്താണ് നിലവിലെ അവസ്ഥ? മണിക്കൂറുകളായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. ഏകദേശം 3 മണിക്കൂറിന് മുകളിലായി എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പോള അത്രത്തോളം രൂക്ഷമാണ്, അത്രത്തോളം വലിയ രീതിയിൽ പോള ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് ഈ പോള നീക്കി മുന്നോട്ട് ബോട്ട് നീക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ബോട്ടുകാർ സ്ഥിരമായി പരാതിപ്പെടുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും സർവീസുകൾ മുടങ്ങാറുണ്ട്, താമസിക്കാറുണ്ട്. പക്ഷെ ഇത്രയും നേരം വൈകുന്നത് ഇതാദ്യമായിട്ടാണ്. ഇപ്പോൾ അത് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ ഈ ബോട്ടിലുണ്ട്. കഴിഞ്ഞ ഏകദേശം 4 മണിക്കൂറോളമായി ഇവരെല്ലാം തന്നെ ഈ ബോട്ടിലാണ്.
അതുകൊണ്ട് തന്നെ എത്രയും വേഗം കരയിലേക്ക് എത്തിക്കാനുള്ള സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളെ ബോട്ടിലുള്ള പലരും ബന്ധപ്പെട്ട. എന്തായാലും ജില്ലാ കലക്ടർ നമുക്ക് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതായിട്ടാണ് കോട്ടയം ജില്ലാ കലക്ടർ അറിയിക്കുന്നത്. എന്തായാലും കഴിയുന്നത്ര വേഗത്തിൽ തന്നെ ബോട്ട് കരക്കെത്തിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ദൂരമുണ്ട് കോട്ടയം ബോട്ട് ജെട്ടിയിലേക്ക്. അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബോട്ട് ജെട്ടിയിലേക്ക് ബോട്ട് അടുപ്പിക്കാനുള്ള ശ്രമമാണ് ജീവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ വെട്ടമില്ലാത്തതിന്റെ ബുദ്ധിമുട്ടും ജീവനക്കാർ അനുഭവിക്കുന്നത്. അത് ഈ ബോട്ടിലുള്ള ജീവനക്കാരും അതുപോലെ തന്നെ യാത്രക്കാരും കൂടി ചേർന്നാണ് ഈ പരിശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ കരയിലേക്ക് ഇവരെ എത്തിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഭരണകൂടവും പങ്കുവെക്കുന്നത്. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്ക് നേരെ കല്ലേറ്, ഇടതുകണ്ണിന് പരുക്കേറ്റു. വിജയവാഡയിൽ തിരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് കല്ലേറുണ്ടായത്. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, ജഗൻമോഹൻ റെഡ്ഡിയുടെ പരുക്ക് എത്രത്തോളം സാരമുള്ളതാണ്, ആരാണ് കല്ലെറിഞ്ഞതെന്ന് വ്യക്തമായിട്ടുണ്ടോ? അപ്രവിത, വിജയവാഡയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് ജഗൻമോഹൻ റെഡ്ഡിക്ക് നേരെ ഈ ആക്രമണം ഉണ്ടായത്. അണികളെയും പ്രവർത്തകരെയും റാലിക്ക് ഇടെ അഭിവാദ്യം ചെയ്യുന്നതിനിടെയാണ് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ഈ കല്ല് ആക്രമണം കല്ലേറുണ്ടായത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. റെഡ്ഡിയുടെ നെറ്റിക്കും അതോടൊപ്പം തന്നെ കണ്ണിനുമാണ്, ഇടത് കണ്ണിനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. എന്നാൽ പരിക്ക് ഗുരുതരമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ വെച്ച് തന്നെ ഡോക്ടർമാർ പ്രാഥമികമായിട്ട് ചികിത്സ നൽകിയിട്ടുണ്ട്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് റാലി പൂർത്തിയാകുന്നതുവരെ ജഗൻമോഹൻ റെഡ്ഡി അവിടെ തുടർന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിക്ക് ഗുരുതരമല്ല. ഇതാരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് നിലവിൽ ഒരു വ്യക്തതയില്ല. എന്നാൽ പോലീസ് അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവിടുത്തെ ഈ റാലി നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റാലിയിൽ പങ്കെടുത്ത വിജയവാഡ വെസ്റ്റ് MLA കല്ലേറിൽ പരിക്കേറ്റിട്ടുണ്ട്. നെറ്റിക്ക് തന്നെയാണ് വിജയവാഡ വെസ്റ്റ് MLA പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരനടയിൽ VIP പവലിയൻ നിർമ്മിച്ചതിൽ ഇടപെട്ട ഹൈക്കോടതി. ജനങ്ങൾക്ക് കുടമാറ്റം കാണുന്നതിന് പവലിയൻ തടസ്സമാകില്ലെന്ന് ഉറപ്പുവരുത്തണം. ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരനടയിൽ VIP പവലിയൻ നിർമ്മിച്ചതിൽ ഇടപെടുകയാണ് ഹൈക്കോടതി. ജനങ്ങൾക്ക് കുടമാറ്റം കാണുന്നതിന് പവലിയൻ തടസ്സമാകില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നതാണ് ഹൈക്കോടതി ഉത്തരവ്. ഈ മാസം 19-ാം തീയതിയാണ് തൃശൂർ പൂരം. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാറമേക്കാവ് ദേവസ്വവും ഒപ്പം തിരുവമ്പാടി ദേവസ്വവും ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഒരു നിർദ്ദേശം വരുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. സൗദിയിലെ ഖമീഷ് മുശയത്തിൽ നടന്ന ലവ് ഷോർ സോക്കർ ടൂർണമെന്റിൽ റോയൽ കാസ്ക് ജേതാക്കളായി. ആവേശകരമായ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ജേതാക്കളെ കണ്ടെത്തിയത്. ലവ് ഷോർ സോക്കർ സീസൺ 6 ഫൈനൽ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ജേതാക്കളെ കണ്ടെത്തിയത്. ഫാൽക്കൻ FCയും റോയൽ കാസ്കും തമ്മിലുള്ള ആവേശകരമായ ഫൈനൽ മത്സരത്തിന്റെ മുഴുവൻ സമയവും കഴിഞ്ഞപ്പോൾ ഇരു ടീമുകളും ഓരോ ഗോളുകൾ നേടി സമനിലയിലായിരുന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-5 നേടി റോയൽ കാസ്ക് ജേതാക്കളായി. അഷ്റഫ് കുറ്റിച്ചൽ വിനേഷ് ട്രോഫിയും റസാക്ക് റണ്ണേഴ്സ് ട്രോഫിയും സമ്മാനിച്ചു. മത്സരം കമ്മീഷ് മുഷ്യത്ത് ഗവർണറേറ്റ് കായിക വിഭാഗം മേധാവി സാദ് സഹാബ് ഷെഹ്റാനി ഉദ്ഘാടനം ചെയ്തു. റോയൽ കാസ്കിന്റെ ഫവാസ് ടൂർണമെന്റിലെ മികച്ച താരമായും ആദിൽ മികച്ച ഗോൾ കീപ്പറായും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സ്റ്റോപ്പർ ബാക്കർ ഫാൽക്കൺ FCയുടെ മുഖ്താർ ആണ്. മെട്രോ FCയുടെ സുബൈർ ആണ് ടോപ് സ്കോറർ. ഫൈനൽ സെമി ഫൈനൽ മത്സരങ്ങളിലെ മികച്ച കളിക്കാർക്ക് അസീർ പ്രവാസി സംഘം പുരസ്കാരം വിതരണം ചെയ്തു. വെറ്ററൻ സൗഹൃദ മത്സരത്തിൽ ലയൺ FCയെ പരാജയപ്പെടുത്തി 4-സ്റ്റാർ കമ്മീഷ് ജേതാക്കളായി. മത്സരത്തിന്റെ ഇടവേളകളിൽ കുട്ടികളുടെ കരാട്ടെ പ്രദർശനവും സംഗീത പരിപാടിയും ഉണ്ടായിരുന്നു. അസീറിൽ നിന്നും റസാഖ് ഇണാശരിക്കൊപ്പം ജലീൽ കണമകലം 24. കുവൈറ്റിലെ ജൂബിലി വേദ മഹാവിദ്യാലയം സംഘടിപ്പിച്ച ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ സമാപിച്ചു. നാഷണൽ ഇവാഞ്ചലിക്കൽ ദേവാലയ അങ്കണത്തിൽ നടന്ന സമാപന ചടങ്ങിൽ സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹായിടവക വികാരി ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ ഘോഷയാത്രയും
OBBS ഗായക സംഘത്തിന്റെ പ്രാർത്ഥനാഗാനവും ഉണ്ടായിരുന്നു. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷിബു പി അലക്സ്, മഹായിടവക സെക്രട്ടറി ബിനു ബെന്യാം, OBBS ഡയറക്ടർ ഫാദർ റിനിൽ പീറ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അട്ടിമറിയിൽ രൂക്ഷമായി പ്രതികരിച്ചു അതിജീവിത. കോടതിയിൽ പോലും സ്വകാര്യത സംരക്ഷിക്കപ്പെട്ടില്ല എന്നും കോടതിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണെന്നും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിചാരണ കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും അതിജീവിത തുറന്നടിക്കുന്നു. നടന്നത് ശക്തമായ നിയമലംഘനമെന്ന് WCCയും പ്രതികരിച്ചു. കോടതിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇത് ലഭിച്ചതിന് പിന്നാലെയാണ് രൂക്ഷമായ പ്രതികരണം ഉണ്ടായത്. കോടതിയിൽ പോലും സ്വകാര്യത സംരക്ഷിക്കപ്പെട്ടില്ലെന്നും കോടതിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണെന്നും അവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തനിക്ക് മുറിവേറ്റപ്പോൾ അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരാണ്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് തനിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണെന്നും അതിജീവിത കുറ്റപ്പെടുത്തുന്നു. അതേസമയം സത്യസന്ധരായ ന്യായാധിപരുടെ കാലം അവസാനിച്ചെന്ന് കരുതുന്നില്ലെന്നും നീതി കിട്ടുംവരെ പോരാട്ടം തുടരുമെന്നും അൺഫെയർ ആൻഡ് ഷോക്കിംഗ് എന്ന തലക്കെട്ടിൽ എഴുതിയ കുറിപ്പിൽ അതിജീവിത വ്യക്തമാക്കി. ഇതിനിടെ കേസിൽ ആക്രമണത്തിനിരയായ നടിയെ പിന്തുണച്ച ഉമാ തോമസ് MLA അടക്കം നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice, powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream, in association with DuraShine Roof and Wall Sheets, ഒരു Tata Blue Scope സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 13 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. മാസപ്പടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. രാഹുൽഗാന്ധിയുടെ പ്രചാരണത്തിന് ഒരു പാർട്ടിയുടെയും പതാകകൾ ഉപയോഗിക്കില്ലെന്ന് MM ഹസൻ പറഞ്ഞു. BJPക്കെതിരെ മുഖപത്രമായ ദീപികയിലെ ലേഖനത്തിലൂടെ സീറോ മലബാർ സഭ പരോക്ഷ വിമർശനം ഉന്നയിച്ചു. മാസപ്പടിയിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ED അന്വേഷണം കോൺഗ്രസും BJPയും ഒരുപോലെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. ഭരണനേട്ടങ്ങൾ പറയാനില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസിനെയും രാഹുൽഗാന്ധിയെയും മുഖ്യമന്ത്രി ആക്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കേരളത്തെ അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും മിസ്മാനേജ്മെന്റ് കൊണ്ടും തകർത്തതാണ് ഈ സർക്കാർ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. അപ്പൊ നിങ്ങൾ കോൺഗ്രസിനെതിരായി രാഹുൽ ഗാന്ധിക്കെതിരായി നിങ്ങൾ സംസാരിക്കുന്നത് BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. BJPക്കെതിരെയുള്ള സിറോ മലബാർ സഭയുടെ പരോക്ഷ വിമർശനം ദീപികയിലെ ലേഖനത്തിലാണുള്ളത്. കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷം വിളമ്പാൻ ആരും ഇലയിടേണ്ടെന്ന് മുഖപ്രസംഗം. കേരളത്തിൽ ലവ് ജിഹാദ് ഒരു വെല്ലുവിളിയാണെന്ന് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി. ഇറ്റ് ഈസ് നോട്ട് BJP വിച്ച് ബ്രോട്ട് ഔട്ട് ദ വേർഡ് ലവ് ജിഹാദ്, ഇറ്റ് ഈസ് മാർ ജോസഫ് കല്ലണ്ണ ഗട്ട. ഹി വാസ് ദ ഫസ്റ്റ് വൺ ടു മെൻഷൻ ദിസ് വേർഡ്. ജോസഫ് പലംപലാനി, He's the one, these are the two people who spoke about love jihad. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പതാകകൾ ഉപയോഗിക്കില്ലെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അല്ല, ഞങ്ങളുടെ തീരുമാനം എന്തുകൊണ്ടാണ് തിരിച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പതാകയും വേണ്ട എന്നുള്ളതാ. ഈ മാസം 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തും രാഹുൽഗാന്ധി വയനാട്ടിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തും. വൈകിട്ട് 6 കോഴിക്കോട് നടക്കുന്ന UDF മഹാറാലിയിൽ രാഹുൽഗാന്ധി പ്രസംഗിക്കും. 15-16 തീയതികളിൽ വയനാട് നിയോജക മണ്ഡലത്തിലെ വിവിധ പരിപാടികളിലും രാഹുൽഗാന്ധി പങ്കെടുക്കും. 24, തിരുവനന്തപുരം. കോഴിക്കോട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ UDF പ്രവർത്തകരുടെ അതിക്രമം. വടകര മണ്ഡലത്തിലെ മുയിപ്പോത്ത് ടൌണിൽ ഷാഫി പറമ്പിലിന്റെ പ്രചാരണത്തിനിടെയാണ് സംഭവം. പൊതുസ്ഥലത്ത് സ്ഥാപിച്ച കൊടിതോരണങ്ങൾ മാറ്റാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. തുടർന്നുണ്ടായ തർക്കത്തിനിടെയാണ് കയ്യേറ്റമുണ്ടായത്. പേരാമ്പ്ര സ്ക്വാഡിലെ 4 ഉദ്യോഗസ്ഥരെയാണ് പ്രവർത്തകർ മർദ്ദിച്ചത്. നേതാക്കൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. പരാതി ലഭിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നും മേപ്പയ്യൂർ പോലീസ് അറിയിച്ചു.
ഒമാനിലെ ഖസബിൽ ബോട്ടപകടത്തിൽ രണ്ട് മലയാളി കുട്ടികൾ മരിച്ചു. കോഴിക്കോട് പുള്ളാവൂർ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച സ്പീഡ് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. 7 വയസ്സുള്ള ഹൈസം, 4 വയസ്സുള്ള ഹാമിസ് എന്നിവരാണ് മരിച്ചത്. മാതാപിതാക്കൾ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. ആലപ്പുഴ കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തുന്ന യാത്രാ ബോട്ട് പോളയിൽ കുടുങ്ങി. വെട്ടിക്കാട് ഭാഗത്താണ് 5 മണിക്കൂറായി ബോട്ട് കുടുങ്ങിക്കിടക്കുന്നത്. കുട്ടികളടക്കം 25 യാത്രക്കാരാണ് ബോട്ടിലുള്ളത്. ടോബി ജോൺസൺ ചേരുന്നു തത്സമയം കോട്ടയത്ത് നിന്ന്. ടോബി, ബോട്ട് എപ്പോഴാണ് യാത്ര തുടങ്ങിയത്? ഈ ബോട്ട് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ടെടുക്കാനായിട്ടുണ്ടോ? പ്രവിത, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ബോട്ട് കുടുങ്ങിയ സ്ഥലത്തിന് തൊട്ടടുത്തായിട്ടാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ബോട്ട് കുടുങ്ങി കിടക്കുന്നത് കാണാം. ബോട്ടിന്റെ ലൈറ്റാണ് നമ്മളിപ്പോ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. വൈകുന്നേരം 5 മണിയോടുകൂടി ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ട ബോട്ടാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ നിന്നും പക്ഷേ കായലിലൂടെ സഞ്ചരിച്ച് ഈ തോട്ടിലേക്ക്, വെട്ടിക്കാട് ഭാഗത്ത് തോട്ടിലേക്ക്, കോട്ടയം ഭാഗത്തേക്ക് അടുക്കേണ്ട പ്രദേശത്ത് എത്തിയപ്പോഴാണ് ബോട്ട് കുടുങ്ങിയത്. അതിനുശേഷം വളരെ പ്രയാസപ്പെട്ട് അതിലുള്ള 2 ജീവനക്കാരാണുള്ളത്. അവർ അത് ഈ പോളം നീക്കി വളരെ സാവധാനമാണ് മുന്നോട്ട് വരുന്നത്. അത്രത്തോളം പോളയുണ്ട്. നമുക്ക് ഈ പ്രദേശത്തെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരെ കാണിക്കാം. നിറയെ പോളയാണ് ഈ ഭാഗത്തെല്ലാം ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഇങ്ങനെ പോള നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഷട്ടറുകൾ തുറന്നിട്ടില്ലായിരുന്നു തണ്ണീർമുക്കം ബട്ടിന്റെ, അത് കഴിഞ്ഞ ദിവസമാണ് തുറന്നത്. അതുകൊണ്ട് തന്നെ വെള്ളമില്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിൽ ഈ പോള തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. കർഷകരൊക്കെ വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഈ ഭാഗത്ത് സഞ്ചരിക്കാൻ. ബോട്ട് മാർഗമാണ് പലരും ഇതിലെ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ബോട്ട് വളരെ പതുക്കെ സാവകാശം ഈ ബോട്ട് ആളുകളുള്ള, ഇപ്പോൾ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഉടനെ ഇവിടേക്ക് എത്തുമെന്നാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ബോട്ട് വളരെ സാവധാനം പോള നീക്കി നീക്കി മുന്നോട്ട് വരുന്നതാണ്. ബോട്ടിന്റെ വെട്ടം എന്തായാലും കാണാൻ സാധിക്കുന്നുണ്ട്. കരയോടടുത്ത ഭാഗമാണ്. ഒരുപക്ഷെ ഇങ്ങോട്ട് ഈ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവരെ അവിടെ നിന്നും ഇറക്കി റോഡ് മാർഗം തന്നെ കോട്ടയത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ജില്ലാ കളക്ടറും പങ്കുവച്ചത്. എന്തായാലും വളരെ അടുത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതൊരു ആശ്വാസമാണ്. കഴിഞ്ഞ 5 മണിക്കൂറായിട്ട് ഈ ബോട്ടിനുള്ളിലാണ് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ ഉള്ളത്. 25 യാത്രക്കാരുണ്ടെന്നാണ് ആ ബോട്ടിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. എന്തായാലും അതിലുള്ള ജീവനക്കാരാണ്, 2 പേരാണുള്ളത്. ആ 2 ജീവനക്കാരും അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടേക്ക് എത്താനും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ പോളയിലൂടെ വള്ളത്തിലും മറ്റും അവിടേക്ക്, ആ ബോട്ടിന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ബോട്ടിന് സാവകാശം വരുന്ന ബോട്ട് ഇവിടേക്ക് എത്തട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഇവിടേക്ക് പോന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് കാണാം. അതിന്റെ മുന്നിൽ പോള മാറ്റി ബോട്ട് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ബോട്ടിന് ഇവിടേക്ക് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുൻവശത്ത് ആ ബോട്ട്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ മുൻവശത്ത് ആരോ ഇറങ്ങി ആ പോള മാറ്റുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ വെട്ടം മാത്രമാണ്, ഈ ബോട്ടിന് മുകളിലുള്ള ആ ലൈറ്റ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ മുൻവശത്ത് പോള മാറ്റുന്ന, ടോർച്ച് ഉപയോഗിച്ച് വെട്ടമടിച്ച് പോള മാറ്റുന്ന ജീവനക്കാർ മാറ്റുന്നതും കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ട്. ആ ബോട്ടിലുള്ളവരെല്ലാം തന്നെ ആശങ്കപ്പെട്ട് തന്നെയാണ് വിളിച്ചത്. ഇത്രയും മണിക്കൂറായി കായലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അതിനകത്തുള്ളവരെയും ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുട്ടികളടക്കമുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരമായി വെള്ളം പോലും, കുടിക്കാൻ വെള്ളം പോലും കിട്ടാത്തൊരു അവസ്ഥയുണ്ട് എന്നവർ പറഞ്ഞിരുന്നു. എന്തായാലും ഒരാശ്വാസം എന്നത് കരയോടടുത്ത്, അതായത് നമുക്ക് റോഡ് മാർഗം എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ഈ ബോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വലിയ ഒരു ആശ്വാസമാണ്. കഴിഞ്ഞ 5 മണിക്കൂറായി, ഏകദേശം 7 മണിയോടുകൂടി കോട്ടയം ബോട്ട് ജെട്ടിയിൽ എത്തേണ്ട ബോട്ടാണ്. പക്ഷേ കോട്ടയം ജില്ലയിലേക്ക് കടന്നതിന് ശേഷം കായലിൽ നിന്നും, വേമ്പനാട്ട് കായലിൽ നിന്നും ഉള്ളിലേക്കുള്ള ഇടത്തോട്ടിലേക്ക് കയറിയതിനു ശേഷം ബോട്ടിന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആദ്യം തന്നെ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്തതിന് തൊട്ട് പിന്നാലെ ജില്ലാ കളക്ടറെ നമ്മൾ വിവരം അറിയിച്ചിരുന്നു. ജില്ലാ കളക്ടർ ഉടൻ തന്നെ അടിയന്തര നടപടിയായി എടുക്കാൻ, അടിയന്തര നടപടി സ്വീകരിച്ച് അവരെ കരയ്ക്കെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് അടക്കം ഉടൻ തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ശുഭവാർത്ത എന്നുള്ളത് ഈ ബോട്ട് ഇപ്പോൾ കരയ്ക്കടുത്തേക്ക്, അതായത് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ബോട്ട് വരുന്നു എന്നുള്ളതാണ്. അതിന്റെ മുൻവശത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, ആ ജീവനക്കാരൻ ആ പോളകൾ മാറ്റി
ബോട്ട് പതി വളരെ സാവധാനമാണ് അത് മുന്നോട്ട് പോരുന്നത്. കാരണം അതിന്റെ എഞ്ചിനിലും മറ്റും പോള കുടുങ്ങിക്കഴിഞ്ഞാൽ ബോട്ട് അനങ്ങാത്ത ഒരു അവസ്ഥ വരും, പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥ വരും. അത് ഉണ്ടാകാതെ പോള കുടുങ്ങാതെ സാവധാനം, വളരെ സാവധാനമാണ് മുന്നോട്ട് വരുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി പലപ്പോഴും ഈ ഗതാഗതം, ഈ റൂട്ടിലുള്ള കോട്ടയം ആലപ്പുഴ റൂട്ടിലുള്ള ജലഗതാഗതം തടസ്സപ്പെടുന്ന കാഴ്ച നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഈ പോളശല്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വളരെ നാളുകളായിട്ട് ഈ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇത്ര അതിരൂക്ഷമായ രീതിയിൽ ഒരു പോളശല്യം ഉണ്ടാകുന്നതും ഇത്തരത്തിൽ ഈ ഒരു ബോട്ട് യാത്ര തന്നെ തടസ്സപ്പെടുന്നതും. എന്തായാലും നമുക്കിപ്പോൾ ഇവിടുത്തെ ഒരു ദൃശ്യങ്ങൾ കാണാം. ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ഈ ജലമാർഗമാണ് സഞ്ചരിക്കുന്നത്. അവർ പലപ്പോഴും ആശ്രയിക്കുന്ന ഒരു ഗതാഗത മാർഗമാണ് ഈ ജലഗതാഗത മാർഗം. പക്ഷേ അവർക്ക് വള്ളങ്ങൾ പോലും ഇറക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് എന്ന് നേരത്തെ തന്നെ നമ്മളോട് പരാതികൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വാർത്തകളും ചെയ്തതാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് അവർക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥ. അതിനിടയിലാണ് ഈ ബോട്ട് യാത്ര. സ്ഥിരം ഇത്തരത്തിൽ ഈ പോള കയറി ഈ ജലഗതാഗതം മുടങ്ങാറുണ്ട്. പലപ്പോഴും ജീവനക്കാർ വളരെ പ്രയാസപ്പെട്ട്, പലപ്പോഴും അവർ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് മണിക്കൂറുകൾ കൊണ്ടെത്തേണ്ടത്, കൂടുതൽ മണിക്കൂർ, ഇരട്ടി മണിക്കൂറുകൾ എടുത്ത് സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പലപ്പോഴും ഈ ബോട്ട് യാത്ര, കോട്ടയം കുമരകം റൂട്ടിലെ ബോട്ട് യാത്ര പോകാറുണ്ട്. അത് കൂടുതലായും ഈ കോട്ടയം ജില്ലയിലെ തോടുകളിലേക്ക് കയറുമ്പോഴാണ് ഈ പോളശല്യം അതിരൂക്ഷമായിട്ടുള്ളത്. കാരണം വേമ്പനാട്ടുകായലിലെ കാറ്റ് മൂലം പോള കൂടുതലായിട്ട് ഈ പ്രദേശത്തേക്ക് കയറുന്നതാണ് ഇതിനൊരു കാരണമായി പലപ്പോഴും ഇവിടെയുള്ളവരും പറയുന്നത്. എന്തായാലും ബോട്ട് വളരെ സാവകാശം ബോട്ട് നമ്മുടെ അടുത്തേക്ക് അല്ലെങ്കിൽ കരയ്ക്കടുത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, മണിക്കൂറുകളായി മറ്റ് ജില്ലകളിൽ നിന്ന് എത്തിയവരുണ്ട്, വിനോദയാത്രയ്ക്ക് എത്തിയവരുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രെയിനിൽ കണ്ണൂരേക്ക് തിരിക്കേണ്ട ആളുകളുണ്ട്. അങ്ങനെ നിരവധി പേർ, 25 യാത്രക്കാരും അതുപോലെ തന്നെ ജീവനക്കാരും ഈ ബോട്ടിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 5 മണിക്കൂറിലധികമായി ഈ ഒരു ബോട്ടിലാണ് ഇപ്പോൾ അവരുള്ളത് എന്നുള്ള വിവരമാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ജീവനക്കാർ ഉടൻ തന്നെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രദേശത്തേക്ക് എത്തിപ്പെടാനും അല്പം പ്രയാസമുണ്ട്. കാരണം കായൽ ചേരുന്ന സ്ഥലമാണ്, തോടും കായലും കൂടി ചേരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ വെട്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണ് ഈ തോട്ടിലൂടെ മീനച്ചിലാറ്റിലൂടെ ഒഴുകി വരുന്ന വെള്ളവും ചെളിയും എല്ലാം വന്ന് നിറയുന്ന ഒരു പ്രദേശമാണ്, കായലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അടിത്തട്ടിന് ഭയങ്കര വലിയ ഉയരമുണ്ട്. അങ്ങനെ ആ ഉയർന്ന പ്രദേശത്തിൽ അടി തട്ടാതിരിക്കാനുള്ള ഒരു ശ്രമം കൂടി ഈ ജീവനക്കാർ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായി, വളരെ സാവകാശവും മാത്രമേ ആ ബോട്ടിന് അവിടെ നിന്നും കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ബോട്ട് അടുത്തു വരുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു.